السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، في هذه الأمسية المباركة الميمونة اللطيفة يسرني ويسعدني أن نكون بين هؤلاء الكواكب النيرة المستنيرة في الآفاق والنجوم الساطعات وكبار العلماء، خصوصا سلطان الهند سلطان العلماء أمير الأمين العام لجميع علماء أهل السنة والجماعة الشيخ أبو بكر أحمد حفظه الله ورعاه وعزه الله في الدارين، وسائر كبار الشخصيات ورجال الأعمال. أن أشكر هؤلاء الضيوف الكبار من دولة الكويت، خاصة هذه الجمعية جمعية أنصار المسلمين ومؤسسها وبانيها فضيلة الشيخ حسين نيباري. اللهم افتح علينا وعليهم فتحا قريبا يا فتاح يا عليم، يا فارج الهم ويا كاشف الغم، يا مجيب دعوة المضطرين، يا رحمن الدنيا والآخرة ورحيمهم، أنت ترحمنا فارحمنا وارحم هؤلاء الضيوف الكبار برحمة تغنينا وإياهم من رحمة من سواك. اللهم أعزنا وإياهم في الدارين. سروادر نرايا سمستك لجميع العلماء അജയ്യന നേതാവ് സുൽത്താനുൽ ഉലമ സുൽത്താനുൽ ഉലമ മറ്റു ഉലമാക്കൾ, ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15th വാർഷിക മഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്ന മാന്യ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, 1975-76 കാലങ്ങളിൽ ഞാനും ഹുസൈൻ നെയ്ബാരി അവരുകളൊക്കെ ഓമശ്ശൈൽ റഹ്മാനിയ മസ്ജിദിൽ പഠിച്ചിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, വരും കാലങ്ങളിലൊക്കെ മുത്തല്ലിമീങ്ങൾക്ക് ദർസുകൾക്ക് ദീനി സ്ഥാപനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുമോ, അതിൻ്റെ പ്രഭകളൊക്കെ മങ്ങിപ്പോവുകയല്ലേ. പക്ഷേ കാലം പരിഷ്കരിക്കും തോറും ഇന്ന് ദർസുകളുടെയും മർക്കസുകളുടെയും വിശിഷ്യ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയൊക്കെ പ്രവർത്തനം വളരെ വളരെ പ്രസക്തമായി മാറുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള ഗവൺമെന്റ് ബജറ്റ് പാസാക്കി. ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ റവന്യൂ വരുമാനത്തിന്റെ പകുതിയിലേറെ ഭാഗവും നീക്കിവച്ചിരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ്. അതിന്റെ പുറമെ കേന്ദ്രത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു വകുപ്പില്ല, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാനവിക ശക്തി വികസിപ്പിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം തന്നെ. ആ ഡിപ്പാർട്ട്മെന്റ് കോടാനുകോടികൾ നമ്മുടെ കേരളത്തിലേക്ക് ചെലവഴിക്കുന്നു. അതിനും പുറമെ എത്രയോ കോടികൾ പ്രൈവറ്റ് സംഘടനകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, മൗലാനാസാദ് ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ ചെലവഴിക്കുന്നു. ഇതൊന്നും കൂടാതെ പ്രാദേശിക ഫണ്ടുകളിൽ നിന്ന് വളരെ കൂടുതൽ ചെലവഴിക്കുന്നു. കോഴിക്കോട് നടക്കാവിൽ അടുത്ത് നിർമ്മിക്കപ്പെട്ട സ്കൂളിന്, സർക്കാർ സ്കൂളിന് 22 കോടി രൂപയാണ് കോഴിക്കോട് നിന്ന് മാത്രം സ്വരൂപിച്ചത്. ഈ സംഖ്യകൾക്കൊക്കെ പുറമെ ഓരോ രക്ഷിതാവും ചെലവഴിക്കുന്നത് അവർക്ക് കിട്ടുന്ന സിംഹഭാഗവും അവരുടെ മക്കൾക്ക് വേണ്ടി. എന്നിട്ടെന്തു കിട്ടി എന്നൊരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമല്ലേ ഇത്? പ്രിയപ്പെട്ടവരെ, എത്ര സയന്റിസ്റ്റുകളെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു, എത്ര IPSകാരെ എത്ര IASകാരെ നമുക്ക് സമൂഹത്തിന് സംഭാവന നൽകാൻ കഴിഞ്ഞു. പോകട്ടെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ സർവേ വ്യക്തമാക്കിയ ഒരു വസ്തുത നിങ്ങൾ ആലോചിക്കണം, മനസ്സിലാക്കണം. 5th class പഠിക്കുന്ന 46% കുട്ടികൾക്കും 2nd class ബുക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്
നമ്മുടെ പണ്ഡിത നേതൃത്വം അല്ല നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. മറിച്ച് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ സർവേ വ്യക്തമാക്കിയത് കേരളം വിദ്യാഭ്യാസപരമായി ഒന്നാം സ്ഥാനത്ത് എന്നാണ് പലപ്പോഴും ഞാനും നിങ്ങളും പറയാറുള്ളത്. പലപ്പോഴും 100% സാക്ഷരതയുടെ കേരളമെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ വിദ്യാഭ്യാസപരമായി കേരളം 16 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത മറന്നുപോകരുത്. മാത്രമല്ല, ഞാൻ നേരത്തെ തുടർത്തിയ പോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 46% കുട്ടികൾക്കും 2ാം ക്ലാസ്സിലെ ബുക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന ദുഃഖസത്യം ആരെയാണ് നെട്ടിപ്പിക്കാതിരിക്കുക. അതിലേറെ വേദനാജനകമായ വസ്തുതയാണ് 2ാം ക്ലാസ്സിലെ ഗണിത സമസ്യകൾ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ 58% ആളുകൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ കാരണം എഡ്യൂക്കേഷൻ ഡയറക്ടർ ബോർഡ് കണ്ടെത്തിയത് അടുത്ത കാലത്ത് കേരളം ഒരു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി. അഥവാ ഇംഗ്ലീഷ് മലയാള മീഡിയം സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിൽ നിന്ന് കൂട്ടത്തോട് ഒടിഞ്ഞുപോക്കിന് കാരണം പരീക്ഷയിലെ പരാജയം തോൽവി നിമിത്തം കുട്ടികൾ ഇടക്കാലത്ത് പഠനം നിർത്തുന്നു. അതുകൊണ്ട് തന്നെ പഠനം നിർത്താതിരിക്കാൻ കുട്ടികളെ ഫുൾ പാസ് എല്ലാവരും അങ്ങ് വിജയിപ്പിക്കുക എന്നത് അത് വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ഉദ്ദേശിച്ചതിലേറെ വലിയ വിപത്താണ് നിരത്തിവെച്ചത്. കഴിഞ്ഞ 20 വർഷത്തിൽ 40 ലക്ഷത്തോളം കുട്ടികളാണ് സർക്കാർ സ്കൂളുകളിൽ നിന്ന് TC വാങ്ങിപ്പോയത്. ഇവിടെയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു വിദ്യാഭ്യാസത്തിന്റെ വശം റെക്കോർഡുകൾ ശരിയാക്കുന്നതെങ്കിൽ സത്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും എത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഓർക്കുകയാണ്, ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടി വാവിട്ട് കരയുകയാണ്, പൊട്ടിപ്പൊട്ടി കരയുകയാണ്. കുട്ടി ചോദിച്ച് എന്തു പറ്റി മകനെ, ഇന്നലെ എന്റെ ഹോംവർക്കിന് എനിക്ക് ടീച്ചർ ഇട്ട് തന്നിരുന്നത് 5 സ്റ്റാർ ആയിരുന്നു, 5 സ്റ്റാർ ഇട്ട് തന്നിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ക്ലാസ് പാഠങ്ങൾ, ഞാൻ എന്റെ ഹോംവർക്ക് ഞാനൊന്ന് റിവാലേഷൻ നടത്തി നോക്കി. എനിക്ക് 5 സ്റ്റാറിന് അർഹതയില്ല, എനിക്ക് 100ൽ 100 മാർക്ക് എനിക്കില്ല, എനിക്ക് 100ൽ 96 മാർക്ക് എനിക്കുള്ളൂ. ഞാൻ ടീച്ചറോട് പറഞ്ഞു, സാർ ഇത് ശരിയല്ല ടീച്ചർ, എന്റെ മാർക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ കൂട്ടാക്കിയില്ല. വീണ്ടും വീണ്ടും വാശി പിടിച്ചപ്പോൾ ടീച്ചർ റീവാലേഷൻ നടത്തി. റീവാലേഷൻ നടത്തിയ സമയത്ത് കുട്ടി പറഞ്ഞതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ടീച്ചർ നേരത്തെ ഇട്ടിരുന്ന 5 സ്റ്റാറിൽ നിന്ന് 1 സ്റ്റാർ അങ്ങ് വെട്ടി, നേരത്തെ ഇട്ടിരുന്ന വെരി ഗുഡ് അതും വെട്ടി. രക്ഷിതാക്കൾ ചോദിച്ചു, സാർ ടീച്ചർ ഇത് ശരിയാണോ? ടീച്ചർക്ക് പറയാനുള്ള മറുപടി, ഞങ്ങളുടെ പോളിസി അങ്ങനെയാണ്, 100ൽ 100 മാർക്ക് ഇട്ടാൽ ഞങ്ങൾ 5 സ്റ്റാർ ഇടും, ഞങ്ങൾ 100ൽ 100 മാർക്ക് കിട്ടിയാൽ വെരി ഗുഡ് ഇടും. ഇവിടെ 100ൽ 100 മാർക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെരി ഗുഡ് വെട്ടി, ഞങ്ങൾ സ്റ്റാർ ഒന്ന് വെട്ടി. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കഴിഞ്ഞ January 26 ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി പറഞ്ഞു, ഈ ലോകത്ത് ഏറ്റവും വലിയ മഹാജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ അഴിമതിയാകുന്ന അർബുദം കാർന്നു തിന്നുന്നു, അഴിമതിയില്ലാത്തവർ ഇന്ന് ലോകത്താരും ഇന്ത്യയിലില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ചെറിയ കുട്ടികളുടെ മനസ്സിൽ എനിക്ക് അർഹതപ്പെട്ടതല്ല ഇതെന്ന് ടീച്ചർക്ക് ബോധ്യപ്പെടുത്തി ആ കുട്ടിയെ 5 സ്റ്റാർ ഉള്ളത് 7 സ്റ്റാർ ആക്കേണ്ടതിന് പകരം മാർക്ക് നോക്കി കുട്ടിയെ സ്റ്റാർ വെട്ടിയില്ലേ. മാത്രമല്ല കുട്ടിയുടെ 100 മാർക്ക് വെരി ഗുഡ് വെട്ടിയില്ലേ. അതിലേറെ വളരെ വേദനാജനകമായ സംഭവമല്ലേ. അടുത്ത ദിവസം കഴിഞ്ഞാഴ്ച അരീക്കോട് നടന്ന സംഭവം പറയാൻ ലജ്ജയില്ലേ. ഒരു കാലത്ത് സുന്നികളൊക്കെ ലോകം തിരിയാത്തവരും പഴഞ്ചന്മാരുമാണെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ, നവോത്ഥാന നായകരെന്ന് സ്വന്തം വിശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ, അവരേറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തില് അവരേറ്റവും ടോപ്പ് നേതാവിന്റെ മകൻ പ്രിൻസിപ്പാളായ സ്ഥാപനത്തിൽ വികലാംഗനായ കണ്ണിന് കാഴ്ചയില്ലാത്ത
കേൾവിയില്ലാത്ത സംസാരശേഷിയില്ലാത്ത പരമദരിദ്ര കുടുംബത്തിലെ ആ പാവപ്പെട്ട ഒരമ്പതികൾ ആ ഭർത്താവ് അതാ വാപ്പ വീട്ടിലിരിക്കുകയാണ്. ഉമ്മ എവിടെയോ കൂലി വേലക്ക് പോയി, കിട്ടുന്ന ചെല്ലി കാശുകൊണ്ട് വാപ്പയെ ഭർത്താവിനെ ചികിത്സിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഒമ്പതാം ക്ലാസ് വരെ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം പരീക്ഷയിൽ പരാജയപ്പെട്ടു. സഹിച്ചു കടിച്ചിറക്കി ഒരു വർഷമല്ലേ, ഈ വർഷവും പരീക്ഷ എഴുതി, ഈ വർഷം എന്തായിരുന്നാലും വിജയിക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ അവസാനം ആ പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞു, എസ് എൽ സി ബുക്ക് വാങ്ങി, ട്യൂഷൻ ക്ലാസ്സിന് പോയി, കുറെ സ്വപ്നങ്ങൾ വെച്ചു. കേൾക്കുന്ന വാർക്ക് അതാ വിജയ ശതമാനം ഉയർത്തുന്നതിന് വേണ്ടി, എ പ്ലസ്സുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ കുട്ടിയെ തോൽപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുട്ടി ചെയ്ത് ഒരിക്കലും ശരിയല്ല, ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുകയില്ല. ആത്മഹത്യ കഠിനമായ ശിക്ഷയാണ്, ഒരിക്കലും പൊറുക്കപ്പെടാത്തതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർശനമായി താക്കീത് ചെയ്ത, എന്നല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് സംസ്കരിക്കാൻ കൂട്ടാക്കാത്ത, അടുത്ത കാലം വരെയും നമ്മുടെ പൂർവീകർ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അവരെക്കുറിച്ച് മരിച്ചു എന്ന് പറയുന്നതിന് പകരം കോയി തത്തു ആന എന്ന് പറയുന്ന പോലെ, ആടു തത്തു എന്ന് പറയുന്ന പോലെ, ചത്തു എന്നായിരുന്നു പറഞ്ഞത്. മരിച്ചു എന്ന് പറയാൻ പോലും അവകാശപ്പെടാത്ത ഈ ക്രൂര കൃത്യം ചെയ്തത് തെറ്റാണ് എന്ന് പറയലോടുകൂടെ തന്നെ പേരകമായവരും ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഇങ്ങനെയാണോ എ പ്ലസ് വാരി കൂട്ടേണ്ടത്? ഇങ്ങനെയാണോ ഇവിടെ വിജയ ശതമാനം വർദ്ധിപ്പിക്കേണ്ടത്? മറിച്ച് നിങ്ങൾ ആലോചിക്കണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്ടം അഥവാ നമ്മുടെ അൽ ഇർഷാദിന്റെ പ്രസക്തി, അൽ ഇർഷാദിനും അഴുതിനും ലോകത്തല്ല കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അടിസ്ഥാനമായി മുന്നേറ്റം അതിന് മാർഗരേഖയായി നയരൂപരേഖയായി കാണിച്ചു തന്ന, കേരളത്തിന്റെ ചരിത്രവും ചിത്രവും മാറ്റി എഴുതിയ 1978 ഏപ്രിലിന് തറക്കല്ലിട്ട ജാമിയ മർകസു തഖാഫത്തി സുന്നിയ മാഷാ അല്ലാ, ആ സ്ഥാപനത്തിന്റെ തറക്കല്ലിടലോടുകൂടെ കേരളത്തിന്റെ ചരിത്രമല്ല ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുകയായി. ഇല്ല ഇൻഷാ അല്ലാ ലോകത്തിന് മാതൃകയായി. നോളേജ് സിറ്റി കൂടി ഇൻഷാ അല്ലാ ഉദ്ഘാടനം ചെയ്യലോടുകൂടെ, തറക്കല്ലിട്ട് കഴിഞ്ഞു ഇനി അത് ഉദ്ഘാടനം ചെയ്യലോടുകൂടെ ഇന്ത്യയുടെ ചരിത്രം മൊത്തം ഒന്ന് മാറുക തന്നെ ചെയ്യും. പടച്ചവനെ മഹാനായ ശൈഖുന അവർക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സിന് നൽകണേ അല്ലാ. ഈ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ആദ്യകാലങ്ങളിലൊക്കെ IQ EQ ടെസ്റ്റുകളാണ് നടത്തിയിരുന്നെങ്കിൽ ഇന്നെ ഇന്റലിജന്റ് കോശന്റെ മോഷൽ കോശന്റ് വൈകാരിക ശക്തി ബുദ്ധിശക്തിയാണ് പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് മൾട്ടി കോർപ്പറേറ്റ് കമ്പനികൾ പരിശോധിക്കുന്ന IQ EQ അല്ല മറിച്ച് SQ ആണ്. ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ കഴിഞ്ഞ ജനുവരി റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ രാഷ്ട്രപതി ആധികാരിക പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, ഓഫീഷ്യൽ സ്പീച്ചിൽ പറഞ്ഞില്ലേ, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ കാർന്നെത്തുന്ന ഏറ്റവും വലിയ അർബുദം ഇവിടെ അഴിമതിയാണ്. ഇവിടെയാണ് SQ സ്പിരിച്വൽ കോഷന്റ് ധാർമ്മിക വിദ്യാഭ്യാസം, അതാണ് മർക്കസു സഖാഫത്തി സുന്നിയ നമുക്ക് കാണിച്ചത്. അതിന് വേണ്ടിയാണ് 75 പിന്നിട്ട ശൈഖുന ഉസ്താദ് അവരുകൾ ഇന്നും ക്ഷീണിതരായി ഇവിടെ സ്റ്റേജിലിരിക്കുന്നത്. വീട്ടിലൊട്ടും വിഷമിക്കാതെ ലോകത്തുടനീളം നടക്കുന്നത് ഈ ഒരൊറ്റ സന്ദേശമെത്തിക്കാൻ ആത്മീയത, ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ ഭക്തി. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിരുന്നില്ലേ? അവിടെ നിന്ന് നമുക്ക് നൽകിയിരുന്ന സന്ദേശം പ്രിയപ്പെട്ടവരെ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. വല്ലദീ ബഅത ഫില്ലുമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين أشرف الخلق صلى الله عليه وسلم دغلا منبل الاستوند തിരുവനന്തപുരത്താറ്റിങ്ങിലെ ടെക്നോ പാർക്കിലെ ടെക്കുകളായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പാസ്സായവരല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ലഭിച്ചിരുന്നത്. അവരുടെ ആത്മഹത്യ അവർ കാമുകി പിറന്ന കുഞ്ഞിനെയും ആ ഭർത്തൃ മാതാവിനെയും ഭർത്താവിനെയും വെട്ടിക്കൊല്ലാൻ
കാമുകന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്ത് കൊണ്ടുവന്നത്. കൊന്നിട്ട് ആ അമ്മയ്ക്ക് അമ്മക്ക് കുട്ടിയുടെ ഫോട്ടോ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുമ്പോൾ അതിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ സമൂഹത്തിന്റെ ആവശ്യം? നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്, പഠിക്കാനൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് SSLC വിദ്യാർത്ഥിയായ ഫൈജു അതാ ജീവിതോപാധിക്ക് വേണ്ടി എല്ലാ SSLC പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി 800 കാടകളെ വളർത്തിയെങ്കിൽ ആ കാടകളെ നിർദാക്ഷിണ്യം കൊല്ലുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളം എത്തിച്ചേർന്നെങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വീക്ഷണരെ, വിദ്യാഭ്യാസ നേതാക്കളെ, വരുവിൻ വരുവിൻ, ഇസ്ലാമിലേക്ക് വരുവിൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ മർക്കസിന്റെ ശൈലി മനസ്സിലാക്കുക, ഇർഷാദിന്റെ ശൈലി നിങ്ങൾ ഉൾക്കൊള്ളുക. അവിടുന്ന് മാർക്കുകൾക്കല്ല പ്രസക്തി, അവിടുന്ന് സർട്ടിഫിക്കറ്റുകൾക്കല്ല, അവിടുന്ന് മെമൻഡോകൾക്കല്ല, അവിടുന്ന് സംസ്കരിച്ചെടുക്കുക. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ തന്നെ എഡ്യൂക്കേഷൻ ഇസ് ടോട്ടലി ലിബറേഷൻ, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യനെല്ലാ അധാർമികതകളും മാറ്റിയെടുക്കുക എന്നതാണ്. ആ പ്രഖ്യാപനം ഇന്ന് നമുക്ക് കഴിയും. പല പ്രഖ്യാപനങ്ങളുമുണ്ട്, പ്രഖ്യാപിക്കാൻ കഴിയാത്തൊന്നുമില്ലല്ലോ. ആകാശത്തിന് പന്തലിടാൻ എനിക്ക് പ്രഖ്യാപിച്ചുകൂടെ, അറബിക്കണ്ണിന് ബലം വെക്കാൻ എനിക്ക് പ്രഖ്യാപിച്ചുകൂടെ, പക്ഷേ തോടിന് ബാലം വെക്കാൻ കഴിയാത്ത ഞാൻ അറബിക്കടലിന് ബാലം വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കേവലം പ്രഖ്യാപനമായിരുന്നില്ല. അവിടുന്ന് കിട്ടിയ കുട്ടികൾ ആരാണെന്നറിയാമോ? ഖുർആൻ പറയുന്നു, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. കാനൂ ളാലീൻ എന്നല്ല പറഞ്ഞത്, കാനൂ മിൻ ഖബ്ലിഹി ളാലീൻ എന്നല്ല പറഞ്ഞത്, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഈ ശാലിൽ ഒരു തുള്ളി ചളി തറച്ചാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഈ ടവലിൽ ഒരു മാലിന്യമായാൽ അതൊന്ന് തുടച്ചാൽ അതൊന്ന് കെടുകിയാൽ വൃത്തിയാകും. ഈ ടവല് ചളിയിൽ വീണ് മുങ്ങിക്കുളിച്ചാൽ നിങ്ങൾ പറയും അതെടുക്കേണ്ടതില്ല, അതുപോലത്തെ പലതും നമുക്ക് വാങ്ങിക്കൂടെ എന്ന് പറയില്ലേ? എന്നാൽ 60, 65, 70 കഴിഞ്ഞു, കക്കാത്ത രാവുകൾ അവർക്കില്ല, അവർക്ക് വ്യഭിചാര വേശ്യാവൃത്തിയില്ലാത്ത സമയങ്ങളില്ല, അവർ വധിച്ച വധങ്ങൾക്ക് കണക്കില്ല, കയ്യും കണക്കുമില്ല. അങ്ങനെയുള്ള മുഫസ്സിറുകൾ പറഞ്ഞ് പി വലാലിൻ മുബീൻ, വ്യക്തമായ വൈകെഴുത്തരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന വളരെ മോശപ്പെട്ട സമൂഹത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കിട്ടിയപ്പോൾ അവിടുന്ന് കേവലം 23 കൊണ്ട് 124,000 റോൾ മോഡലുകളെ, ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാര്, അസ്ഹാബി കഞ്ഞുജൂം ും ഞാൻ വളർത്തിയെടുത്തൊരു 100,000 പരം സഹാബത്തെ കിറാമിന് ഏതെങ്കിലും ഒന്ന് വീടിനെ കാണിക്കാൻ കഴിയുമോ? ആരെങ്കിലും ഒന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞത് കാണിക്കാൻ കഴിയുമോ? ആരെങ്കിലും ഒന്ന് വഞ്ചിച്ചത് കാണിക്കാൻ കഴിയുമോ? ആരെങ്കിലും ഒരു സഹാബത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായി കാണിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രഖ്യാപിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ലോകത്തേതു നായകനാണ് സാധിച്ചത്? ഇതുകൊണ്ട് തന്നെ ലോകം തേടുന്നത്, ടൈം ഡിമാൻഡിംഗ് മാറ്ററിന്റെ കാലം അവകാശപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിദ്യാഭ്യാസ ശിഷ്ടമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റി ഉൾപ്പെടെ അൽഹംദുലില്ലാ ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് സ്കൂളുകൾ ഇഷ്ടം പോലെ ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ ധാരാളം മറ്റ് സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഇർഷാദിനെ വേർതിരിക്കുന്നത്, നമ്മുടെ സുന്നി സ്ഥാപനങ്ങളെ വേർതിരിക്കുന്നത് ഏത് സുന്നി മഹാനായ ശൈഖുന ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ മഹത്തായ പതാകക്ക് കീഴിലുള്ള ഏത് സ്ഥാപനങ്ങളെയും ഇതര സ്ഥാപനങ്ങൾ വ്യതിരക്തമാക്കുന്നത്, അവിടെ വിദ്യ ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് ധാർമ്മിക വിദ്യാഭ്യാസത്തിനാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു,
ഒരു ഉസ്താദിന്റെ കടിയില്, ഒരു മാനേജ്മെന്റിന്റെ കടിയില്, ഒരു രക്ഷിതാവിന്റെ, ഒരു അധ്യാപകന്റെ കയ്യിൽ വിദ്യാർത്ഥിക്ക് കൊടുക്കുക എന്നാൽ മെഴുക് തിരു നിർമ്മാതാവിന്റെ മുമ്പിൽ മെഴുകി കൊടുക്കും പോലെയാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലന്റെ കടിയിൽ ഇരുമ്പ് കൊടുക്കും പോലെയാണ്. ഒരു സ്റ്റീലിന്റെ കഷ്ണം കൊടുത്താൽ അത് മെഴുകാക്കണത് മടിവാക്കണമോ കത്തിയാക്കണോ അല്ല കടഹരിയാക്കണോ ഏത് യുദ്ധായുധമാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ യുദ്ധ കൊല്ലനാണ്, ആ പണിയായുധക്കാരനാണ് എന്നപോലെ തന്നെ കുട്ടി എവിടെയാണോ നിങ്ങൾ ഏൽപ്പിക്കുന്നത് അവർ ഉദ്ദേശിച്ച രൂപത്തിലേ ആയിത്തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ നന്നായി തീരാൻ നിങ്ങൾ ഇർഷാദിലേക്ക് കുട്ടികളെത്തിക്കുക. ഇർഷാദ് പടുത്തുയർത്തിയപ്പെട്ട ഹുസൈൻ നൈബാരി അവരുടെ ബിസിനസ്സിന് വേണ്ടിയല്ല, അവരുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയല്ല, ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുണർത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ച് പല സ്ഥാപനങ്ങൾക്കും ഇന്ന് ഉദ്ഘാടനം ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തഹ്ഫീളുൽ ഖുർആൻ, മഅ്ഹദുൽ ഫുർഖാൻ ലിതഹ്ഫീളുൽ ഖുർആൻ. അൽഹംദുലില്ലാ 30 പുതിയ കുട്ടികൾ ചേർന്നിട്ടുണ്ട്. അവർക്ക് കട്ടില് വേണം, അവർക്ക് ബെഡ് വേണം, അതിന് ഏറ്റവും ചുരുങ്ങിയത് 5000 രൂപ ആവശ്യമായി വരും. ആ കുട്ടികൾക്ക് 2 ഫ്രിഡ്ജ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ് നിങ്ങൾ കണ്ടില്ലേ, അവർ വസ്ത്രം മലക്കാനായിട്ടില്ല, അവരുടെ വസ്ത്രം മലക്കി കൊടുക്കാൻ ഒരു വേലക്കാരനെ വെക്കുക വളരെ പ്രയാസമാണല്ലോ, ഉമ്മമാർ ഇവിടെ വന്ന് ഖിദ്മത്തെടുക്കുക പ്രയാസമാണല്ലോ, അതിന് വേണ്ടി അവർക്ക് അലക്ക് മെഷീൻ വാഷിംഗ് മെഷീൻ വാങ്ങേണ്ടതുണ്ട്. ആ കുട്ടികളുടെ ചെലവിന് ഏറ്റവും ചുരുങ്ങിയത് 1 മാസത്തേക്ക് 3000 രൂപ വേണ്ടതുണ്ട്. ഇതെല്ലാം നൽകേണ്ട നമ്മുടെ ബാധ്യതയാണ്. ഈ സംരംഭത്തിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് അറിയിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കലാമിന് മറ്റെല്ലാ വസ്തുക്കളേക്കാളുമുള്ള പ്രാധാന്യം, എല്ലാറ്റിനേക്കാളും അള്ളാഹുവിന് നിങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്താണോ ആ പ്രാധാന്യം കലാമുല്ലാഹിക്ക് നിങ്ങൾ നൽകുമ്പോഴാണ് ആ കുട്ടികൾക്ക് ഡ്രസ്സുകൾ, ആ കുട്ടികളുടെ ഭക്ഷണങ്ങൾ, ആ കുട്ടികളോടുള്ള ആദരവുകൾ, ബഹുമാനങ്ങൾ എല്ലാം ഖുർആൻ വാഹകരാണെങ്കിൽ അവർക്ക് സമൂഹത്തിന് നൽകേണ്ട പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, സമയം അനുവദിക്കാത്തതുകൊണ്ടാണ് ഇമാമുൽ ഐമ ഇമാമുൽ ശാഫി റളിയല്ലാഹു തആല തങ്ങള് മുസ്ഹഫിന്റെ കടലാസ് എഴുതാനുള്ള കടലാസ് കാലി കടലാസുള്ള റൂമിൽ കിടന്നിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, മുസ്ഹഫ് എന്ന പേര് മഹാനായ ഖലീഫത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുൽ മുഅ്മിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത് ആ പേര് വേറൊന്നിന് പറയാൻ പാടില്ല എന്നല്ലേ. മുസ്ഹഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥാർത്ഥം, പക്ഷേ അത് മറ്റൊന്നിന് പറയാൻ പാടില്ല. അത് എടുക്കുന്നതും മറിക്കുന്നതും വെക്കുന്നതും എല്ലാം ആ ആദരവോടുകൂടെ തന്നെയായിരിക്കണം. സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, വന്യരായ ഷെയ്ഖുനാവറുകളുടെ കയ്യിൽ ആ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പായി ഒരു കുട്ടി ഒരു കൊല്ലം 1 മാസത്തേക്ക് 3000 രൂപ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ സ്പോൺസർ ചെയ്യുക. ഒരു കുട്ടിയുടെ പ്രാഥമിക ചെലവുകൾക്ക് 5000 രൂപ കൊടുത്താൽ ആ കുട്ടികൾ കാലാകാലവും കിടക്കുന്നത്, ആ കുട്ടികൾ പഠിക്കുന്നത് നിങ്ങളുടെ കട്ടിലിലാണ്. മാഷാ അല്ലാഹ്, ആ കുട്ടി ജീവിതത്തിലോതുന്ന ഓരോ ഹർഫുകളുടെയും കൂലി അതെല്ലാം നിങ്ങളുടെ ഹസനാഹത്തിന്റെ തട്ടിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ അവർക്കാവശ്യമായ ഫ്രിഡ്ജുകളോ അല്ലെങ്കിൽ അവർക്കാവശ്യമായ മറ്റ് വാഷിംഗ് മെഷീനുകൾ ഓഫർ ചെയ്യാൻ പറ്റാവുന്നവർ ഓഫർ ചെയ്ത് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണമെന്നുറത്തി നാൾക്കുനാൾ ജംഇയത്തു അൻസാരിൽ മുസ്ലിമീൻ അൽഹംദുലില്ലാ 30 വർഷം കൊണ്ട് 3 പതിറ്റാണ്ട് കൊണ്ട് ധാരാളം സത്യരഹമായ സേവനങ്ങൾ മാഷാ അല്ലാഹ് മാജിന്റെ വളർച്ചയിലും ജംഇയത്തു അൻസാരിൽ മുസ്ലിമീന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. പല സ്ഥാപനങ്ങളും ജംഇയത്തു അൻസാരിൽ മുസ്ലിമീനിലൂടെ ലഭിച്ചത് ആയതുകൊണ്ടെല്ലാം നീ കബൂലാക്കടേ അല്ലാഹ്. ജംഇയത്തു അൻസാരിൽ മുസ്ലിമീന്റെ നേട്ടം കൈവരിക്കാത്തവർ കേരളത്തിൽ വളരെ അപൂർവമായിരിക്കും. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇന്ന് കോടമ്പുഴ ബാബു ഉസ്താദിന്റെ അനുജ സഹോദരൻ ഹംസ മുസ്ലിയാർ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു. ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അവരുടെ ഉമ്മ വളരെ സക്രാത്തുൽ മൗത്തിലാണ് കിടക്കുന്നത്, നീ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ അളിയ സഹോദരൻ അബ്ദുൽ മജീദ് ആ കുടുംബം ഇന്ന് മുഴുവൻ ദുഃഖത്തിലാണ്, ഉമ്മ സക്രാത്തുൽ മൗത്തിൽ കിടക്കുന്നു. അനുജന് 2 ആഴ്ച മുമ്പ് തുടങ്ങിയ അസുഖം നിമിത്തം അഞ്ചനിന്ന് മരണപ്പെട്ടു. അളിയൻ കിണ്ണിനെ അലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്ബെ അളിയന്റെയും
അമ്മയുടെയും ഉമ്മയുടെയും രോഗം നീ ശിഫയാക്കടേ അല്ലാ. ഞങ്ങൾ ഓമശ്ശേരി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെല്ലാമെല്ലാമായ വന്ദ്യരായ ഷെയ്ഖുന പെരുമുഖം ബീരാംഗ്വായ മുസ്തിഹാർ ഖദ്ദസല്ലാഹു തആലാ സർഹുൽ അജീസ്, ഞാൻ അടുത്ത കർഷം വരയ്ക്കാൻ ഞാൻ പേര് പറയാറില്ലായിരുന്നു, എനിക്ക് വലിയ വിഷമമായിരുന്നു, ഞാനത് പറയാൻ അർഹനല്ല, പക്ഷേ ആരോ ചോദിച്ചു ഉസ്താദ് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാനിപ്പോൾ പേര് പറയുന്നത് തന്നെ. നിങ്ങൾ ഓർക്കണമല്ലോ ടി ടി ഉസ്താദ് മർക്കദ ഖബ്റൻ പ്രകാശപൂരിതമാക്കടേ അല്ലാ. രണ്ട് കൊല്ലം ഇടയ്ക്ക് വിട്ടു നിന്ന സമയത്ത് ഓമശ്ശേരിയിൽ രണ്ടു കൊല്ലം ദറസ് നടത്തി ഞങ്ങൾ വന്നിരായ ഉസ്താദ് റബ്ബാ ദറദനി ഉയർത്തനേ അല്ലാ, ദറദനി ഉയർത്തനേ അല്ലാ. അവരും ഞങ്ങളും നീ സോറി ടി ടി ഉസ്താദിന്റെയും ഞങ്ങൾ വന്നിരായ ഉസ്താദിന്റെയും വിശിഷ്യാഹനങ്ങളൊക്കെ എല്ലാമെല്ലാമായ മഹാനായ ഷെയ്ഖുന താജുൽ ഉലമാസി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആലാ സർഹുൽ അജീസ്, അതുപോലെ തന്നെ പറന്നൂർ ഉസ്താദ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട യു പി തുടങ്ങി ധാരാളം ആളുകൾ, അടുത്ത കാലത്തായി തരുവണ ഉസ്താദ്, പി എം കെ ഫൈലി തുടങ്ങി